2022-ലെയും 2023-ലെയും നീറ്റിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ, ഓരോ മാർക്കുകൾക്കനുസരിച്ചിട്ട് എത്ര കുട്ടികളാണ് ഇപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും തമ്മിൽ ക്വാളിഫൈ ആയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രധാന മാറ്റം അറിയാമല്ലോ, കഴിഞ്ഞ വർഷം 1,64,564 കുട്ടികൾ അപ്പിയർ ചെയ്തപ്പോൾ ഈ വർഷം അത് 2,24,390 ഏകദേശം 2,59,819 കുട്ടികളുടെ മാറ്റമുണ്ടായി. ആ മാറ്റം ടോട്ടൽ റിസൾട്ട് റിഫ്ലക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം 715 മാർക്ക്, ഈ വർഷം 720 തന്നെ ഏകദേശം 102 കുട്ടികളുണ്ടെന്നുള്ള നിഗമനം. 715 എത്തുമ്പോൾ 3 കുട്ടികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് ഈ വർഷം 19 കുട്ടികളാണ്, 16 കുട്ടികളുടെ ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 710 എത്തുമ്പോയോ 20 കുട്ടികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് 56 കുട്ടികളുടെ ഡിഫറൻസ് കാണാൻ സാധിക്കും. 705 എത്തുന്ന സമയത്ത് 40 നിന്ന് 150 110 കുട്ടികളുടെ ഡിഫറൻസ് കാണാൻ സാധിക്കും. 700 എത്തുമ്പോൾ 94 2022 320 23 ഏറെക്കുറെ 226 കുട്ടികളുടെ മാറ്റം. 695 എത്തുമ്പോൾ 170 എന്നുള്ളത് 600 കുട്ടികളായി മാറി, ഏകദേശം 430 കുട്ടികളുടെ മാറ്റം അവിടെ കാണാൻ സാധിക്കും. 600 നിന്ന് 820, 420 മാറ്റം. 685 450 നിന്ന് 1,150, 700 മാറ്റം. 780 നിന്ന് 1,000 കുട്ടികളാണ് ഈ ഒരു കാറ്റഗറിയിൽ മാത്രം ഈ വർഷം അധികം ക്വാളിഫൈ ആയിരിക്കുന്നത്. 675 എന്നുള്ളത് 1,300 നിന്ന് 3,000 കുട്ടികളുടെ മാർക്കും, 665 2,200 നിന്ന് 3,500 കുട്ടികളുടെ മാറ്റം കാണാൻ സാധിക്കും. 660 2,300 നിന്ന് 4,800 2,500 കുട്ടികളുടെ മാറ്റം കാണാൻ സാധിക്കും. 655 3,500 നിന്ന് 5,600 2,100 കുട്ടികളുടെ മാറ്റം കാണാൻ സാധിക്കും. 645 എന്നുള്ളത് 5,500 നിന്നും 8,700 കുട്ടികളുടെ മാറ്റം, ഏകദേശം 3,200 കുട്ടികളുടെ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 640 എത്തുമ്പോൾ 7,200 നിന്ന് 10,000 2,800 കുട്ടികളുടെ മാറ്റം. 635 എത്തുമ്പോൾ അത് 8,000 നിന്ന് 12,000 4,000 കുട്ടികളുടെ മാറ്റം. 630 9,600 നിന്ന് 14,000 കുട്ടികൾ 4,400 കുട്ടികളുടെ മാറ്റം. അങ്ങനെ കഴിഞ്ഞ വർഷം 630 മാർക്കിനിടയിൽ 47,727 കുട്ടികളാണ് ക്വാളിഫൈ ആയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സ്കോർ നേടിയിരിക്കുന്നതെങ്കിൽ, ഈ വർഷം അത് 75,785 കുട്ടികൾ എന്നുള്ളതാണ് കണക്ക്. ഏകദേശം 28,058 കുട്ടികളുടെ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനനുസരിച്ചിട്ട് നമ്മളുടെ ടോട്ടൽ, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന കോളേജുകൾ, എയിംസ് പോലുള്ള കോളേജുകളിലൊക്കെ കടുത്ത മത്സരം തന്നെ ഉണ്ടാകും. എയിംസ്, ജിപ്മർ, മൗലാന ആസാദ് ഒക്കെ പോലുള്ള കോളേജുകൾ, അതേപോലെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കോളേജുകൾ, നല്ല രീതിയിലുള്ള മത്സരം ഈ വർഷം ഉണ്ടാവും. ഇനി കേരളത്തിലാണെങ്കിലൊക്കെ തന്നെ അതിൻ്റെ രീതിയിൽ മാർക്ക് ഈ വർഷം കൂടിയിട്ടുണ്ടെങ്കിലും റാങ്ക് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരള റാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അപ്കമിങ് മണ്ടേ ജൂലൈ 3 നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്? ഓൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഏതെല്ലാം കോളേജുകളാണുള്ളത്? എത്ര സീറ്റുകളാണ് അവൈലബിലിറ്റി? ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വെബിനാറാണ്. വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പേഴ്സിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.